എല്ലാവർക്കും നമസ്കാരം. ശ്രേയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ. ഈ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിനുള്ള ചേരുവകൾ, ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, അതിട്ട് കൊടുക്കുകയാണ്. രണ്ട് സ്പൂണ് മൈദയാണ്, അതിട്ട് കൊടുക്കുകയാണ്. ഒരു മുട്ട അതൊഴിച്ചു കൊടുക്കുന്നു. 2 സ്പൂണ് സോയാ സോസാണ്, അതൊഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂണ് വിനാഗിരി അതൊഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഞാൻ 1 മണിക്കൂർ ഞാൻ സെറ്റാകാൻ വെക്കുകയാണ്. ഈ ബൗളിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ചില്ലി ചിക്കന് വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ, ഇത് ചെറിയൊരു ഇഞ്ചി കഷ്ണമാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ക്യാപ്സിക്കം, ഇത് റെഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഗ്രീൻ ആണെങ്കിലും മതി. ഈ രണ്ടും ഞാൻ ഓരോന്ന് വിധം അരിഞ്ഞ് വെച്ചതാണ്. ഓരോ ക്യാപ്സിക്കം വിധമാണ് അരിഞ്ഞത്. ഇത് സവോള, ഇത് 2 ചെറിയ സവോളയാണ്. ഈ രീതി വേണം അരിഞ്ഞെടുക്കാൻ. ഇത് 2 പച്ചമുളകാണ്, അത് ഈ മോഡല് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്നിനെയും വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിട്ട് ഓരോന്ന് വിധം വേണം വറുത്തെടുക്കാൻ. ഒരുമിച്ച് വാരിയിടാൻ പാടില്ല. ഓരോന്ന് വീതം വേണം ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാൻ. മീഡിയം ഫ്ലെയിം വേണം ഇത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിം വെക്കല്ലേ, അപ്പോൾ അകം വേഗത്തില്ല. മീഡിയം ഫ്ലെയിം കിട്ടാൽ അകം വെന്ത് കിട്ടും. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു നിറം വരുമ്പോൾ വേണം നമുക്കിത് കോരിയെടുക്കാൻ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം വറുത്തെടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. ആദ്യം ഇങ്ങനെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞ്, ഇത് വറുത്തെടുത്ത എണ്ണയാണ്, ഇത് ഒഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ചട്ടിയുടെ സൈഡ് വഴി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് ചട്ടി മുഴുവനൊന്ന് എണ്ണയെന്ന് പിടിപ്പിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചട്ടിയാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഇഞ്ചി ഇടാൻ പോവുകയാണ്. വെളുത്തുള്ളിയും കൂടെ ഇടുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. നല്ലതായിട്ട് മുരിഞ്ഞു പോകുമൊന്നും വേണ്ട. മുളകിട്ട് കൊടുക്കുകയാണ്.
മീഡിയം ഫ്ലെയിം വേണം വഴറ്റിയെടുക്കാൻ. മുളക് നല്ലതായിട്ട് അങ്ങ് മുരിഞ്ഞു പോവുകയൊന്നും വേണ്ട. ഇതായിട്ടുണ്ട്. ഇനി ഞാൻ സവോളയും ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സവോള ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിക്കഴിഞ്ഞ് ഹൈ ഫ്ലെയിം വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. സവോളയും ക്യാപ്സിക്കും ഇട്ട് കഴിയുമ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. വെന്ത് പോകാൻ പാടില്ല. അത് കടി കൊള്ളണം. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും അത് മീഡിയം ഫ്ലെയിമിൽ വേണം തയ്യാറാക്കാൻ. അത് കഴിഞ്ഞ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സവോളയും ക്യാപ്സിക്കവും കൂടി വഴറ്റിയെടുക്കാൻ. അത് നല്ലതായിട്ട് വെന്ത് പോകാൻ പാടില്ല. അത് കടി കൊള്ളണം നമുക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് റെഡ് ചില്ലി സോസ് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. രണ്ട് സ്പൂണ് ചില്ലി സോസ് അന്നലെ ഒഴിക്കാം, റെഡ് ചില്ലി സോസ്. ഒരു സ്പൂണ് സോയാ സോസ് ഒഴിക്കുകയാണ്. ഇനിയും ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഫുള്ള് കവർ ചെയ്യണം. ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചിക്കനിന് ഉപ്പിട്ടാണ് വറുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. Thank you.
ഇത് റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം